കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കോട്ടയം മെഡിക്കൽ കോളേജിനെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ഗൈനക്കോളജി വാർഡിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആളൊഴിഞ്ഞ ഒരു കെട്ടിടം. ആ കെട്ടിടം പ്രവർത്തനക്ഷമമല്ല. ആ കെട്ടിടത്തിൽ രാത്രി 12 മണിയോടുകൂടി ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കാം. എന്നെ രക്ഷിക്കണേ എന്നാണ് ഈ നിലവിളി. പലതവണ ആവർത്തിച്ചുള്ള അതിഭീകരമായിട്ടുള്ള നിലവിളിയാണ് അവിടെ നിന്ന് ഉയരുന്നത്. എല്ലാവരും ഭയപ്പെട്ടു പോകുന്ന തരത്തിലെ നിലവിളി. ഈ സംഭവത്തിന് പിന്നിൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആഴ്ചകളായി പലരും പല വിധത്തിൽ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്, സെക്യൂരിറ്റി ജീവനക്കാർ അവിടെ പരിശോധിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പലർക്കും ഈ നിലവിളി ശബ്ദം കേൾക്കുന്ന സമയത്ത് ആളൊഴിഞ്ഞ ആ ബിൽഡിങ്ങിലേക്ക് വരാൻ തന്നെ ഭയം. കാരണം അത്രമാത്രം ഉച്ചത്തിലാണ് സ്ത്രീകളുടെ ഈ സ്ത്രീയുടെ നിലവിളി. സ്ത്രീ ശബ്ദത്തിലാണ്. ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. സ്ത്രീ ശബ്ദത്തിൽ ഒരു 12 മണിയോടുകൂടി വളരെ ഉച്ചത്തിൽ നിലവിളിക്കും, എന്നെ രക്ഷിക്കണേ എന്നുള്ള നിലവിളി. ഇതിനെക്കുറിച്ച് പോലീസിന് പരാതി ലഭിച്ചു. തുടർന്ന് പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇതിലെ എന്താണ് സത്യം എന്നുള്ള കാര്യം അന്വേഷിക്കാൻ ഇറങ്ങി. പോലീസിന് ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത്, ഈ കെട്ടിടം കേന്ദ്രീകരിച്ച് രണ്ട് തരത്തിലെ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം. രണ്ട്, സ്ത്രീകളുമായി അനാശാസ്യ ബന്ധത്തിലേർപ്പെടുന്ന ഒരു വിഭാഗം. ഈ രണ്ട് വിഭാഗങ്ങൾ ഈ പകൽ സമയത്ത് കണ്ണു ആരുടെയും കണ്ണിൽപ്പെടാതെ വളരെ തന്ത്രപരമായി ഈ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം രാത്രിയിൽ ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരും കണ്ടുപിടിക്കാതിരിക്കാനായി, നാട്ടുകാരെ അതേപോലെ തന്നെ ആശുപത്രി ജീവനക്കാരെയും ഭയപ്പെടുത്താനായി ഇത്തരത്തിൽ നിലവിളിക്കുന്നു. ഇതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കണ്ടെത്തൽ. അതായത്, ലഹരി അനാശാസ്യ മാഫിയയുടെ പണിയാണ് ഈ ചെയ്യുന്ന നിലവിളി എന്നാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. രണ്ടാമതായി, ആശുപത്രിയിലെ ചില ജീവനക്കാരെയും സംശയിക്കുന്നുണ്ട്. അവരുടെ ഒത്താശയോടുകൂടി ഇത് നടത്തുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ആ വാർഡിൽ ആ ആളൊഴിഞ്ഞ കെട്ടിടത്തെ ഭാവിയിൽ ഒരു പക്ഷേ കോവിഡ് ബാധിതരുടെ കേന്ദ്രമാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി തടയിടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടി ഒരു സംഘം പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലവിളിയെന്നും പറയപ്പെടുന്നു. പക്ഷേ ഇതിന് രണ്ടിനും കൃത്യമായ തെളിവുകളില്ല. ഈ സൂചനകൾ മാത്രമാണ് ആളുകളെ ഇപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. 12 മണിയോടുകൂടി ഒരു സ്ത്രീ നിലവിളിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത്, ആ കൃത്യസമയത്ത്, നിലവിളി കേൾക്കുന്ന സമയത്ത് ആ കെട്ടിടത്തിലേക്ക് ധൈര്യമായി കയറി ചെന്നാൽ ആളെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത്തരമൊരു ധൈര്യം ആർക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള രഹസ്യ അന്വേഷണവും അതേപോലെ തന്നെ ചില ജീവനക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമാണ് പോലീസ് നടത്തുന്നതെങ്കിൽ പോലും ആ സമയത്ത് കൃത്യമായി പോയി പരിശോധിച്ചാൽ ആളെ കയ്യോടെ പിടികൂടാനും പൊക്കാനും കഴിയും. പക്ഷേ അതിന് ആര് തയ്യാറാകും? പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നുള്ളതാണ് ചോദ്യം. ആ അത്രമാത്രം ഭയാനകമായിട്ടുള്ള നിലവിളിയാണ് ആ കെട്ടിടത്തിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും, പോലീസും മനുഷ്യരാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും അവിടേക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണവുമുണ്ട്. ഏതായാലും ആ കെട്ടിടത്തിൽ നിന്ന് ഇപ്പോഴും നിലവിളി കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തൽ.